നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളാണ്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ കപ്പപ്പുഴുക്കും ചേട്ടത്തിയുടെ നല്ല അസൽ മീൻ മുളകിട്ടതും വാഴച്ചെണ്ടി തോരനും ഒക്കെ കൂട്ടി ഒരു നാടൻ ഉച്ചയൂണ്. കോവിഡും അതിനെ തുടർന്നുള്ള പ്രതിസന്ധികളും ഒക്കെ കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെയൊരു ഒത്തുകൂടൽ. നമ്മുടെ ഊണിലെ താരം ചേട്ടത്തിയുടെ സ്പെഷ്യൽ ഈ കേരമീൻ മുളകിട്ടത് തന്നെയായിരുന്നു. പിന്നെ നല്ല നാടൻ കപ്പപ്പുഴുക്കും. വീട്ടിലെ കപ്പ ആയതുകൊണ്ടാണോന്നറിയില്ല, നല്ല വെന്തുടഞ്ഞ് നല്ല പരുവായി നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളുടെ ഊണ് വിഭവങ്ങൾ ഇതൊക്കെയാണ്: കുറച്ച് നാരങ്ങ അച്ചാറ്, കേരമീൻ പൊരിച്ചത്, വാഴച്ചുണ്ട് തോരൻ, മുരിങ്ങയ്ക്കും തക്കാളിയും ചക്കക്കുരു ഒക്കെ ഇട്ടൊരു ഒഴിച്ചു കറി, പിന്നെ കപ്പപ്പുഴുക്കും മീൻകറിയും. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായി മൂത്ത് കഴിയുമ്പോൾ 6 പച്ചമുളക്, 6 മുഴുവൻ മുളക്, വറ്റൽ മുളക് ഇവയിട്ട് നന്നായി വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം 2 തണ്ട് കറിവേപ്പില ഇടുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ച് തീ നന്നായി കുറച്ച് നന്നായി വഴറ്റുക. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോൾ പുളിവെള്ളവും കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. അഞ്ച് കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരപ്പ് നന്നായി തിളപ്പിക്കുക. അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം ഓരോ കഷ്ണം മീനും നന്നായി കഴുകി വെള്ളം കളഞ്ഞ് പെറുക്കിയിടുക. ഇത് കേര എന്ന് പറയുന്ന മീനാണ്, 1 കിലോ മീനാണിത്. മീൻ മുഴുവൻ ഇട്ടിട്ട് അടപ്പ് കൊണ്ട് മൂടി തിളയ്ക്കാൻ വെക്കുക. മീൻ തിളച്ചതിന് ശേഷം 10 മിനിറ്റ് തീ കുറച്ച് സിമ്മിൽ വെക്കണം. തീ അതിന് ശേഷം കറി ഇറക്കാം. കറി നന്നായി വറ്റി എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടി എടുത്ത് ഒന്ന് ചുറ്റിച്ചിട്ട് 2 തണ്ട് വേപ്പില അതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പ് പകുതി മൂടി വയ്ക്കുക. മീൻ വറുക്കാൻ 1 പിടി കുരുമുളക്, 7 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ,
ഉപ്പ് ആവശ്യത്തിന്. ഇത് ആവശ്യത്തിനെടുത്ത് കുറേച്ചയായി മീനിൽ നന്നായി പുരട്ടി വയ്ക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ അതിൽ എല്ലാം പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞത്, ഒരു അരമുറി തേങ്ങ, ഒരു നുള്ള് ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നാല് പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി, മൂന്ന് വെളുത്തുള്ളി, രണ്ട് തണ്ട് വേപ്പില. ചട്ടി ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അല്പം അരി, ഏതരിയായാലും കുഴപ്പമില്ല, പുഞ്ചേരിയോ വെള്ളേരിയോ ഏതായാലും കുഴപ്പമില്ല, ഒരു നുള്ളരി. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ വറ്റൽമുളക് മൂന്നെണ്ണം, രണ്ട് രണ്ട് വേപ്പില, അതിനുശേഷം കൊത്തി അരിഞ്ഞ എണ്ണ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ്, ഇവ എല്ലാം കൂടി ഇട്ട് അല്പം കുറച്ച് ഉപ്പും ഇട്ട് ഇവയെല്ലാം കൂടി നന്നായി ഇളക്കുക. നേരത്തെ എടുത്ത സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചതാണിത്. അത് ഈ വാഴക്കൂമ്പിൻ്റെ മുകളിലേക്ക് വെച്ച് ചെറുതീയിൽ മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നന്നായി അരപ്പും വാഴക്കൂമ്പും എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ വാഴക്കൂമ്പ് തോരൻ റെഡി. കപ്പ കുഴയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അരമുറി തേങ്ങ, ഒരു നുള്ള് ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 5-8 പച്ചമുളക്, ഒരു 6-7 ചുവന്നുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, 2 വേപ്പില. ഇവയിട്ട് മിക്സിയിൽ ഒന്ന് ചായ്ക്കുക. ഇത് കല്ലിലൊന്ന് ചായ്ക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ ഇപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടി മിക്സിയിലൊന്ന് ചായച്ചെടുക്കാം. കപ്പ കുഴ റെഡിയാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു വലിയ വാവട്ടമുള്ള ഉരുളിയോ ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ നാടൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകിടാം. ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു പിടി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും, നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ 4-5 വറ്റൽ മുളക്, പിന്നെ 2-3 കറിവേപ്പില. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇതിനകത്തേക്കിട്ട് ഉപ്പ് കുറവാണെങ്കിൽ, നമ്മൾ കപ്പ വേവിച്ചപ്പോൾ കുക്കറിലാണ് വേവിച്ചത് കപ്പ, അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കളറൊക്കെ കുറച്ചും കൂടി ആവശ്യമുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കും.
ഇത് നമ്മളൊരു തവി വെച്ചോ, ഈ പണ്ട് കാലത്തൊക്കെ മടലൊക്കെ വെച്ചിട്ട് നല്ല കുത്തി എടുക്കത്തില്ലേ, അതുപോലെ മടലൊക്കെ ഉണ്ടെങ്കിൽ നല്ല മടൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരപ്പും കപ്പയെല്ലാം കൂടി മിക്സാക്കി എടുക്കണം. ഇരുമ്പിൻ്റെ തവയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നല്ല നാടൻ കറികളൊക്കെ ആയിട്ട് നമ്മുടെ നാടൻ ഊണ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് കപ്പയും മീൻകറിയും തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ നാടൻ വ്ലോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.